ഹായ് ഫ്രണ്ട്സ്, ബട്ടർ ചിക്കൻ, പനീർ ബട്ടർ മസാല ഇത്തരത്തിലുള്ള കറികളൊക്കെ സാധാരണ രീതിയിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽപ്പെട്ട കറികളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെറൈറ്റി കറിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കറി എന്ന് പറയുമ്പോൾ തന്നെ ഗ്രേവി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഈ മക്കനി ഗ്രേവി തന്നെയാണ്. പക്ഷേ അതിലിട്ടിട്ടുള്ള ചിക്കനാണ് നമ്മളൊരു വെറൈറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കറി നിങ്ങൾ ആരും ഇതുവരെ കഴിക്കാൻ ചാൻസ് ഇല്ല. ഇനി അഥവാ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഗ്രേവിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ബട്ടർ ചിക്കൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രേവി വെച്ചിട്ട് ബട്ടർ ചിക്കനും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഈ ഒരു സെയിം വീഡിയോയിൽ തന്നെ കാണാം. അതുകൊണ്ട് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നുപോകരുത്. ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഷീറ്റായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു നാലെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ തിന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു റോളിംഗ് പിൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പരന്ന് ഒന്നുകൂടെ കട്ടിയൊക്കെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ ഒരു വശത്ത്, അതായത് റോൾ ചെയ്യുന്ന സമയത്ത് ഉൾവശം വരുന്ന ഭാഗത്ത് നമ്മൾ ചെറിയ മാരിനേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ബട്ടറിൽ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ കസൂരി മേത്തി എല്ലാം വളരെ കുറേശ്ശെ മതി. ഒരു പേരിന് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു വശത്ത് മാത്രം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു 150 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. കുറച്ച് പനീർ ഇതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിനുള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് വിട്ടുപോരുത്. ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്കെല്ലാം റോൾ ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ ഫില്ലിങ് ഫ്രൈ ചെയ്യുന്ന സമയത്തൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. അതിനായിട്ടൊരു നൂലെടുത്തിട്ട് ആദ്യം ഒരു കെട്ട് കൊടുക്കുക, എന്നിട്ട് ചുറ്റും വെറുതെ ഇങ്ങനെ കറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. എല്ലാ റോൾസും ഇവിടെ കെട്ടി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ തൈര്, ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള മസാല മതി നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട്. എക്സ്ട്രാ വേറെ മസാലപ്പൊടികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ സാധാരണ ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു മസാല കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു പാന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒത്തിരി എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്താൽ മതിയാവും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ വശവും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഓയിലിനെടുത്ത് മാറ്റാം. ഓവറായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, എല്ലാ ഭാഗവും മൊത്തത്തിലൊന്ന് കുക്കായി കിട്ടിയാൽ മതി. ചിക്കനൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വളരെ കുറച്ച് മതി നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ തക്കാളിയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് വേണ്ടത്. നല്ല സ്വീറ്റായിട്ടുള്ള നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ആണ് നമ്മളുടെ കറിക്ക് മെയിനായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി എടുക്കുന്ന സമയത്ത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 പിടി കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ഏലക്ക എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക്
കളറിലുള്ള ഇലക്ക ഉണ്ടല്ലോ, ബ്ലാക്ക് കാർഡമൺ, അതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എക്സ്ട്രാ കുറച്ച് ജീരകപ്പൊടി, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നന്നായിട്ട് തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജ്യൂസൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്രേവി കിട്ടും. നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള അതേ പാത്രത്തിലേക്ക് തന്നെയാണ് അരിച്ച് ഒഴിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇനിയും കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഗ്രേവി കുറുക്കിയെടുക്കാം. ഈ സമയം കൂടെ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഈ റോൾസിൻ്റെയൊക്കെ കെട്ടൊന്ന് അഴിച്ചു മാറ്റാം. പെട്ടെന്ന് തന്നെ അതായത് പോലെ ഇങ്ങനെ നൂലൊക്കെ അഴിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഈ റോൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ തിന്നാക്കുകയാണെങ്കിൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലുള്ള പനീറൊക്കെ അതായത് പോലെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഗ്രേവിയൊക്കെ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കസൂരി മേത്തി കയ്യിലിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ക്വാളിറ്റിക്കനുസരിച്ച് കസൂരി മേത്തിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതിൻ്റെ കൺസിസ്റ്റൻസിയും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന കസൂരി മേത്തി ചില സമയത്ത് അത്ര ഫ്ലേവർ ഉണ്ടാവാറില്ല, അപ്പോൾ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉലുവയില മുളപ്പിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ക്രീം ഒഴിച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം. കുറച്ച് കസൂരി മേത്തിയുടെ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഈ കറി നമുക്ക് പൊറോട്ടയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നാളിൻ്റെ കൂടെ ഞാനിവിടെ സെർവ് ചെയ്തിട്ടുള്ളത് ബട്ടർ നാളിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസോ പാർട്ടികളൊക്കെ വരുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ചെയ്തു നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും, ബട്ടർ ചിക്കൻ്റെ പോലെ തന്നെ. പക്ഷേ എന്നാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.